കുത്താമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന കുംഭാഭിഷേകം ഇന്ന് മഹാകുംഭാഭിഷേകത്തോടെ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തുടർന്ന് 4000 പേർക്ക് പ്രസാദവൂട്ട് നടത്തിയതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പഴയന്നൂർ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വന്നിരുന്ന സ്ത്രീകൾക്കുള്ള തയ്യൽ പരിശീലന പരിപാടി സമാപിച്ചു. പിന്നെ വന്നപ്പോഴത്തേക്കും ഒരു 12 സംരംഭങ്ങൾ നമ്മുടെ CM പദ്ധതിയിൽ അല്ലേ 12 നോട്ട്, അങ്ങനെ അത് കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേര് അന്ന് അവിടെ വന്നപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 5 പഞ്ചായത്തും വേറെ സുധർമ്മയ്ക്ക് ഒരു പഞ്ചായത്തായിട്ട് ഞങ്ങളുടെ MEC സെക്ഷൻ തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ ഇവിടുന്ന് പോയി. അതിനുശേഷം സുധർമ്മയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്തിരുന്നതും. അപ്പൊ ഇവിടെ നമുക്കെന്ന് പറയുമ്പോൾ ഒരു 6 ബാച്ച് പഴയന്നൂർ ബ്ലോക്കിൽ നമ്മളിപ്പോ ട്രെയിനിങ് മൊത്തം കഴിഞ്ഞു. അതിൽ 2 ബാച്ച് ഇവിടെയായിരുന്നു ഉള്ള. അപ്പൊ ഓരോ സമയത്തും നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ആളുകളെ സെലക്ഷൻ ചെയ്ത് കുറച്ച് സമയക്കുറവൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇലക്ഷനും അങ്ങനെ കൊറോണയുടെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അവസാനമാണ് നമുക്ക് ഈ തൊഴിൽ പരിശീലനം എല്ലാ സെലക്ഷൻ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായി സമയം ഒരുപാട് വൈകി. പിന്നെ നമുക്ക് ഈ സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ദിവസം കിട്ടുമോ അത്രയ്ക്ക് നമുക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ ഇത് മെമ്പർമാര് പിന്നെ MEയുടെ ഇവിടെ നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച ആൾ ഉൾപ്പെടെയുള്ള ടീച്ചർമാരും മുണ്ടാപ്രാണികളാണെന്ന് അവർക്ക് ഇപ്പോഴേക്ക് മനസ്സിലായത് പറഞ്ഞ പോലെയുള്ള അപകടകാരികളല്ല. ഒന്നും അവരാരും ഒന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ ഒരുപാട് അഭിപ്രായങ്ങളും ഇവിടെ ഉണ്ടായുള്ള കാര്യങ്ങളും ഒക്കെ പറ്റി നിങ്ങൾ പറയാനുള്ള നിങ്ങൾക്കുള്ള വേദി ഇതാണ്. നാളെ അത് കഴിഞ്ഞ് എനിക്ക് അത് പറയായിരുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് അനുഭവം പങ്കുവെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ കുട്ടികളെന്ന് അല്ലേ, നിങ്ങളുടെ കുട്ടികളായിരുന്നു ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വനിതാ കൂട്ടായ്മയുടെ കുടുംബശ്രീയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പ്രതിനിധികളായിട്ടാണ് നിങ്ങളെ നമ്മൾ കാണുന്നത്. ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് കുടുംബശ്രീ അയൽക്കൂട്ട സംവിധാനം വന്ന് ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് ഇതുപോലെയുള്ള MEഗ്രൂപ്പുകളും അതുപോലെയുള്ള പരിപാടികളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കുടുംബശ്രീ ആദ്യം ആരംഭിക്കുന്നതിന് മുമ്പ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതി സ്ത്രീശക്തി എന്ന പേരിലുള്ള ഒരു പരിപാടിയാണ് തൃശ്ശൂർ ജില്ലയിൽ ആരംഭിച്ചത്. വിദ്യാഭ്യാസത്തിൽ കേരളം മുൻപന്തിയിലെത്താൻ കാരണം നവോത്ഥാന മൂല്യങ്ങളിലൂടെ വളർന്നു വന്ന സമരമാർഗങ്ങളെന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലെത്താൻ നവോത്ഥാന മൂല്യങ്ങളിലൂടെ വളർന്നു വന്ന സമരമാർഗങ്ങൾ കാരണമായെന്ന് സംസ്ഥാന യുവജന കായിക ക്ഷേമ മന്ത്രി V. അബ്ദുറഹ്മാൻ. ഉന്നതർക്ക് മാത്രം പ്രാപ്യമായിരുന്ന വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് അനുഭവവേദ്യമാക്കിയതും